രാജ്യത്തെ പ്രമുഖരായ അഭിഭാഷകരിൽ ഒരാളും നിയമപണ്ഡിതനുമായിരുന്ന രാം ജേഠ്മലാനി വാദിച്ച കേസുകളിൽ പലതും വിവാദമായി. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും വധക്കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായതും അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ശക്തിയുക്തം വാദമുയർത്തിയതും ഏറെ വിവാദമായിരുന്നു. പ്രതിയാക്കപ്പെടുന്നത് കൊണ്ട് മാത്രം ഒരാളുടെ അവകാശങ്ങൾ ഇല്ലാതാകുന്നില്ല എന്നുറച്ചു വിശ്വസിച്ച നിയമപണ്ഡിതനായിരുന്നു രാം ജേഠ്മലാനി. 1923 സെപ്റ്റംബർ 14 ഇപ്പോൾ പാകിസ്ഥാനിലുള്ള ഷിക്കാർപൂരിൽ ജനിച്ച രാം ജേഠ്മലാനി 17-ാമത്തെ വയസ്സിലാണ് നിയമബിരുദം കരസ്ഥമാക്കിയത്. മുംബൈയിൽ അഭിഭാഷക വൃത്തി ആരംഭിച്ച അദ്ദേഹം പിന്നീട് അങ്ങോട്ട് മനുഷ്യാവകാശങ്ങൾക്കു വേണ്ടി മുഖം നോക്കാതെ നിലകൊണ്ടു. ക്രിമിനൽ അഭിഭാഷകന്റെ ധർമ്മം വിപുലമാണെന്ന് അടിയുറച്ചു വിശ്വസിച്ച രാം ജേഠ്മലാനി പൊതുസമൂഹത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച് ഒരിക്കലും നിലകൊണ്ടില്ല. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി വധക്കേസുകളിൽ പ്രതികൾക്കു വേണ്ടി ഹാജരായത് അദ്ദേഹമായിരുന്നു. കുപ്രസിദ്ധ കള്ളക്കടത്തുകാരൻ ഹാജി മസ്താന് വേണ്ടി ഹാജരായതോടെ കള്ളക്കടത്തുകാരുടെ വക്കീൽ എന്ന പേരും ജേഠ്മലാനിക്ക് വന്നുചേർന്നു. ഓഹരി കുംഭകോണത്തിൽ കുടുങ്ങിയ ഹർഷദ് മേത്തയ്ക്കു വേണ്ടി ഹാജരായതും ജേഠ്മലാനിയായിരുന്നു. അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ റദ്ദാക്കണമെന്ന് ജേഠ്മലാനി കോടതിയിൽ ശക്തിയുത്തം വാദിച്ചതും വിവാദമായി. 2G സ്പെക്ട്രം കേസ്, സൊറാബുദ്ദീൻ വ്യാജ ഏറ്റുമുട്ടൽ കേസ്, ജസീക്ലാൽ വധക്കേസ്, കാലിത്തീറ്റ കുംഭകോണ കേസ് തുടങ്ങി ഒട്ടേറെ പ്രമാദമായ കേസുകളിൽ അദ്ദേഹം തന്റെ വാദമുഖങ്ങൾ നിരത്തി. ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുള്ള ജേഠ്മലാനി കോടതിക്കകത്തും പുറത്തും നീതിന്യായ രംഗത്തെ അഴിമതിയെ ചൂണ്ടിക്കാട്ടാനും അതിനെതിരെ പരസ്യമായി ശബ്ദമുയർത്താനും മടിച്ചില്ല. മന്ത്രി എന്ന നിലയിൽ നിയമസംവിധാനം ശരിയായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുവാനും നിയമത്തിന്റെ എല്ലാ ഗുണങ്ങളും താഴെത്തട്ടിലുള്ളവർക്ക് ലഭ്യമാക്കാനും അദ്ദേഹം നിരന്തരം ശ്രമിച്ചു. വാജ്പേയ് മന്ത്രിസഭയിൽ അംഗമായിരുന്ന ജേഠ്മലാനി 2004 വാജ്പേയിക്കെതിരെ നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. സമ്പദ്വ്യവസ്ഥയെ തകർക്കുന്ന കള്ളപ്പണം രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരാൻ അവസാനം വരെ അദ്ദേഹം പോരാടി. അഴിമതിക്കെതിരെ ഒന്നും ചെയ്യുന്നില്ലെന്ന് ആരോപിച്ചതിന് 2013 അദ്ദേഹത്തെ BJPയിൽ നിന്ന് പുറത്താക്കി. 6 തവണ രാജ്യസഭാംഗമായ ജേഠ്മലാനി ഹിന്ദു പവിത്രകഴകം, ഭാരത് മുക്തി മോർച്ച തുടങ്ങിയ പാർട്ടികളും രൂപീകരിച്ചിട്ടുണ്ട്. റിസർച്ച് ഡെസ്ക്, 24.